Hello friends, welcome to my channel. In the channel, our channel subscribe and video content session like and comment and share. I am going to make 1 kg cake. That is perfect. I am going to make a fluffy egg beat. So, that is medium size. I am going to use a medium size. Lower speed starting 1 to 2 speed 1 speed letter 1 minute second speed letter 1 minute adichu nallona padipichathine shesham njan podichu vechirikkunna panjasara njan edutittullathu maidayada quantity anusarichirikkum nammal edukkunna panjasara ada alavu nu parayunnathu ivide njan 1 cup maidayk aanu eduthekkunnathu so njan 3/4 cup panjasara edukku നല്ലോണം പൊടിച്ചിട്ടുണ്ട് അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പും പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പുമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അളവ് 1 കിലോയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവാണ് അങ്ങനെ സെക്കൻഡ് സ്പീഡിൽ ഇട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം ബീറ്റതിനു ശേഷം പതുക്കെ തേർഡ് സ്പീഡിലേക്ക് ഇട്ട് 1 മിനിറ്റ് നല്ലോണം ബീറ്റ് ചെയ്യുക നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതുവരെ ഒരു 2 മിനിറ്റ് തേർഡ് സ്പീഡിൽ ഇട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ തേർഡ് സ്പീഡിലും ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വാനില എസൻസ് ഇട്ടിട്ട് നല്ലോണം ഞാൻ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കേക്കിനകത്ത് ഈ കേക്കിനകത്ത് സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ബട്ടർ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് 1/2 കപ്പ് തന്നെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഓയിൽ ആൻഡ് ബട്ടർ കോമ്പിനേഷൻ യൂസ് ചെയ്യേണ്ടവർക്കും ഈ മാക്സിമം 1/2 കപ്പ് വരുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്തെടുക്കാം ഇതെല്ലാം 1 kg കേക്ക് ബാറ്ററിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മറക്കരുത് കേട്ടോ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സെയിം ഡയറക്ഷനിലോട്ടായിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും ലോവസ്റ്റ് സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതനുസരിച്ച് വേണം ബീറ്ററിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബീറ്ററും ഓയിലും വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നത് സ്പീഡിൽ നല്ല 2 മിനിറ്റ് നല്ല ഫ്ലഫി ആയിട്ട് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത്
ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫോർത്തിലോട്ടും ഫിഫ്ത്തിലോട്ടും സ്പീഡിലോട്ടും ഞാൻ മാറ്റുന്നുണ്ട്. ഓയിൽ അടിച്ചത് ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, ഈ പൊങ്ങിയൊന്നുമെല്ലാം താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഡേറ്റ്സ് കേക്കിന് വേണ്ടിയാണ് ഈ മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഞാൻ കാരമലൈസ് ചെയ്തെടുത്ത ഷുഗറിനകത്ത് സോക്ക് ചെയ്ത് ഡേറ്റ്സ് ആണ് ഇടുന്നത്, അത് ഈ മിക്സിനകത്തോട്ട് ചേർക്കുന്നത്. സോ വളരെ അടിപൊളി നല്ല ജ്യൂസി ആയിട്ട് വരുന്ന ഒരു മിക്സായിരിക്കും. അപ്പോൾ അത് ഒരു 1 കപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് കാരമലൈസ് ചെയ്ത് അതിനകത്ത് എങ്ങനെയാണ് ഡേറ്റ്സ് ആഡ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കുക, അപ്പോൾ ഈ വീഡിയോ ഈ ഇതേപോലെ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഫോളോ ചെയ്താൽ പെർഫെക്റ്റ് 1 kg കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാൻ പറ്റും. ഡേറ്റ്സ് കാരമലൈസ്ഡ് ഷുഗറിൽ സോക്ക് ചെയ്യുന്നതും ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടേ. താങ്ക് യു ഫോർ വാച്ചിങ്.